കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് രണ്ടു ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നത്. വെള്ളരിക്കുണ്ടിലെ ഒരു കുട്ടി, 22 വയസ്സുള്ള ഒരു പയ്യൻ, സ്വന്തം പിതാവിനും അമ്മയ്ക്കും 16 വയസ്സുള്ള സഹോദരിക്കും, മൈനറായ സഹോദരിക്കും വിഷം ഐസ്ക്രീം ചേർത്ത് കൊടുത്തു. 16 വയസ്സുള്ള പെൺകുട്ടി ആൻമേരി മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ പിതാവ് വളരെ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രി കിടക്കുന്നത്, അത് തരണം ചെയ്തു എന്ന് കേൾക്കുന്നു. അമ്മയ്ക്ക് കാര്യമായി പരിക്കേറ്റില്ല, എന്തായാലും അമ്മ ജീവിച്ചു, ആൻമേരി മരിച്ചു. സ്വന്തം വീട്ടിലെ മകൻ, 22 വയസ്സുള്ള മകൻ ആണ് ഈ കൃത്യം ചെയ്തത്. കേരള സമൂഹത്തെ നമ്മളെ മൊത്തം ഞടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ITI പാസ്സാകാനായിട്ട് ഇദ്ദേഹം, ഈ പയ്യനെ ബെന്നി എന്ന് പറഞ്ഞ ആൾ, കഷ്ടപ്പെട്ടിട്ട് കമ്പത്താണ് അയച്ചത്. തമിഴ്നാട് കമ്പത്ത് അയാൾ ITI പഠിച്ചു, അവിടെ കുറച്ച് ട്രെയിനിങ് ഒക്കെ നടത്തി മടങ്ങി വീട്ടിൽ വന്നു. 24 മണിക്കൂറും ഫോണിലാണ്, രാവും പകലും ഫോണിലാണ് എപ്പോഴും നോട്ടവും, അതിലാണ് ശ്രദ്ധ മുഴുവൻ. അത് വീട്ടുകാർ നോക്കി, അത് വഴക്ക് പറഞ്ഞു, അമ്മയും അപ്പനും വഴക്ക് പറഞ്ഞു, സഹോദരിയും വഴക്ക് പറഞ്ഞു. അതൊന്നും ഇവന് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകം കൂട്ടുകാരൊന്നും ആ പരിസരത്തില്ല, ഒരു ജോലിക്കും പോവില്ല. അപ്പനും അമ്മയും കഷ്ടപ്പെടുത്ത് ആഹാരം ഉണ്ടാക്കി കൊടുക്കും, ഇവനെ ഒരു ജോലിക്കും പോവില്ല. പിതാവിനോട് ഒരു, അമ്മയോട് കുടുംബത്തിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവരെ ഒക്കെ ഒരു ജീവിതമാർഗം, അല്ലെങ്കിൽ സ്വയം തൊഴിൽ എടുത്ത് വരുമാനം ഉണ്ടാക്കി അതുങ്ങളെ സംരക്ഷിക്കാനുള്ള മനസ്സില്ല. സഹോദരിയാണ്, ഇളയ കൊച്ചാണ്, അതിനെ ഒന്ന് സംരക്ഷിക്കാനോ അതിന് വേണ്ട കാര്യങ്ങൾ നോക്കാനോ ഒന്നും അവനൊരു മനസ്സില്ല. മനസ്സുള്ളത് ആകെ മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയിരിക്കാനും അതിലവിടെ സഞ്ചരിക്കാനും തന്നെയാണ്. സമൂഹത്തിലെ പല കുടുംബങ്ങളിൽ നമ്മൾ സർവ്വസാധാരണമായ ഒരു കാര്യമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. സമാനമായ ധാരാളം കേസുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉത്ര കേസിൻ്റെ കണ്ടില്ലേ, 10-26 വയസ്സുള്ള പയ്യനാണ്, സ്വന്തം ഭാര്യയെ, ഒരു കുഞ്ഞുള്ള ആ ഭാര്യയെ, അതിന് നിഷ്കരണം, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാണ് കൊന്നത്. എന്താണ് ഇവരുടെ ചിന്താഗതി, എന്തിനു വേണ്ടിയിട്ടാണ് ആ ചെയ്തത്? സ്വന്തം ഭാര്യയോടും സ്വന്തം കൊഞ്ചിനോടും ആ കുടുംബത്തിനുള്ള വൈരാഗ്യം, എന്തിൻ്റെ വൈരാഗ്യം? അവരുടെ സ്വത്തടിച്ചെടുക്കാനുള്ള, അതാണ്. കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിച്ച്, അധ്വാനിച്ച് പണം ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. ആരെയെങ്കിലും തട്ടിച്ചോ കൊന്നിട്ടോ പെട്ടെന്ന് പണക്കാരനാകാനുള്ള ശ്രമം, അതാണ് നടക്കുന്നത്. ഇവിടെയും സംഭവിച്ചത് തന്നെ. ആ ബെന്നി എന്ന് പറഞ്ഞ പിതാവിൻ്റെ മകൻ ആൽബിൻ, അവൻ്റെ ശ്രമം എന്തായിരുന്നു? 4.5 ഏക്കർ വസ്തുവും വീടും തട്ടിയെടുക്കുക, സുഖമായിട്ട് സുഖിച്ച് ജീവിക്കുക, അതിന് വിളങ്ങുതടിയായ അപ്പനെയും അമ്മയും കൊല്ലുക, അല്ലെങ്കിൽ സഹോദരിയും കൂടെ ഒന്ന് നശിപ്പിക്കുക. വളരെ വൈദഗ്ധ്യത്തോടു കൂടി തന്നെയാണ് അത് ആസൂത്രണം ചെയ്തത്. അത് മൊബൈൽ ഫോണിലുള്ള പഠനം കൊണ്ടും, മൊബൈലിനകത്ത് എപ്പോഴും ഇതുപോലെ ക്രൈം ഉള്ള സബ്ജക്റ്റുകൾ നോക്കി ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാം, അത് എലിവൃഷത്തിന് അതിനെന്ത് പ്രാധാന്യമുണ്ട്, എലിവൃഷം എത്ര വേണം കൊല്ലാനായിട്ട്, അത് എങ്ങനെ ബുദ്ധിപൂർവം കൊന്നൊടുക്കാം, മറ്റുള്ള ഒരു പോലീസോ നാട്ടുകാരോ വീട്ടുകാരോ അറിയാതെ വളരെ വിദഗ്ധമായി ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തോന്നൽ. അത് പ്ലാൻ ചെയ്തു. ഇടയ്ക്ക് അവനെ വീട്ടിൽ അപ്പനും അമ്മയും വഴക്ക് പറയടാതെ എന്തെങ്കിലും ജോലി ചെയ്യേ, അപ്പനെ സഹായിക്കേ, ബെന്നി എന്ന് പറഞ്ഞാൽ പിതാവിനെ ഒന്ന് സഹായിക്കേ, ഒരു കൈ കൊടുക്ക്, വലിയ സാമ്പത്തികമുള്ള വീടല്ല. അവനെ അപ്പം കോട്ടയത്ത് ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി, കുറേ നാൾ അവിടെ നിന്നു. സ്വതന്ത്രമായ ജീവിതമാണ് ഹോട്ടലിൽ, നല്ല ഭക്ഷണമുണ്ട്, അത്യാവശ്യം ശമ്പളവും കിട്ടും. അന്നേരമാണ് കോവിഡ് കാലഘട്ടം ഉണ്ടായി, ഹോട്ടലിൽ നിർത്തി ഇപ്പം വീട്ടിലേക്ക് മടങ്ങി. 3-4 മാസമായിട്ട് വീട്ടിലുണ്ട്, പക്ഷേ ഒരു പണിയും ചെയ്യില്ല. അപ്പനും അമ്മയും അല്ലെ കഷ്ടപ്പെട്ട് ആഹാരം വെച്ച് കൊടുക്കുന്നത് കഴിക്കുക, എന്നിട്ട് 24 മണിക്കൂർ മൊബൈലിൽ അത് നോക്കി രസിക്കുക, അതിൽ സഞ്ചരിക്കുക. മൊബൈലിൻ്റെ അമിത ഉപയോഗം മൂലം ആ ബ്രെയിൻ സിസ്റ്റം, ബ്രെയിനിൻ്റെ ബാലൻസ് പോയി. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിൻ്റെ റേഡിയേഷൻ ഉണ്ടാവും. മൊബൈലിലേക്കൂടെ സഞ്ചരിച്ച് കഴിയുമ്പം നമ്മുടെ നോർമൽ തിങ്കിങ് എല്ലാം മാറി, അത് ഒരു വൈകൃതമായ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ബ്രെയിനിൻ്റെ പ്രവർത്തനം. അവിടെയാണ് സംഭവിച്ചത്, 24 മണിക്കും ഈ മൊബൈലും നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനും കാതിനും
ചിന്താഗതിക്ക് ബ്രെയിൻ വെക്ക ഡാമേജ് ഉണ്ടാക്കും. അതാണ് ഇവിടെ ഈ കുട്ടിക്ക് സംഭവിച്ചത്. കേരള സമൂഹത്തിൽ പൊതുവായി ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കേസാണ് നമ്മൾ കാണുന്നത്. ഉത്തരാ കേസിനകത്ത് ഞാൻ പറഞ്ഞു. അതുപോലെ ട്രിവാൻഡ്രത്ത് കേഡൽ എന്ന് പറഞ്ഞ ആ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് സ്വന്തം അപ്പനെയും അമ്മയും സഹോദരിയും വല്യമ്മയും കൊന്നു. കൊന്നത് മാത്രമല്ല കഷണം കഷണമാക്കി എന്നിട്ട് തീ കത്തിച്ച് അത് നശിപ്പിക്കാൻ നോക്കി. അതാണ് അവിടെ സംഭവിച്ചത്. കേഡലിൻ്റെ കേസിലും എങ്ങനെയാണ്, ഉത്തരാ കേസ് എത്രയോ കേസുകൾ നമുക്ക് കാണാൻ നോക്കും. സമൂഹത്തിലുണ്ടായ മാറ്റം, ചെറുപ്പക്കാരിലുണ്ടായ മനസ്സിൻ്റെ ആ ചാഞ്ചാട്ടം, അല്ലെങ്കിൽ മനസ്സിനകത്തു നിന്നുള്ള വ്യതിചലിച്ചുകൊണ്ടുള്ള ആ ചിന്താഗതി, ഒരു കുടുംബത്തിനോ രാജ്യത്തിനോ സമൂഹത്തിനോ പറ്റിയ ചിന്താഗതി അല്ല ഇവരുടെ മനസ്സിൽ. ഇവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഓരോരോ പ്രവൃത്തിയും അത് സാമൂഹ്യ ദ്രോഹപരമായ പ്രവൃത്തി തന്നെയാണ്. അവരുടെ ചിന്താഗതി നടപ്പ് ഒറ്റപ്പെട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കുന്നില്ല. സാമൂഹിക പ്രതിബദ്ധതയില്ല. വീട്ടിൽ അബ്നോർമൽ ബിഹേവിയർ ഉള്ള ഇതുപോലെയുള്ള കുട്ടികളെ വാച്ച് ചെയ്യുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് വിധേയമാക്കണം, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അവർ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ ആൻറ്റിമാരോ അമ്മാച്ചന്മാരോ കുടുംബത്തിലെ മറ്റ് ബന്ധുക്കൾ ഇടപെടണം ഇക്കാര്യത്തിൽ. ഈ കുട്ടി അതുപോലെ ഒരു കുട്ടിയായിരുന്നു. അപ്പനും അമ്മയോട് എതിർക്കുക, ബന്ധുക്കളോട് എതിർക്കുക. അവിടെ ആ പരിസരത്തോ അവിടെ യാതൊരു കൂട്ടുകാരുമില്ല, ഒറ്റയ്ക്കുള്ളൊരു ജീവിതം തന്നെ. അവിടെ കൊണ്ട് തെറ്റിപ്പോയി അടിമുടി അവൻ്റെ ചിന്താഗതി മാറി. അവനെ ഒന്ന് കറക്റ്റ് ചെയ്യാനോ സോഷ്യലൈസ്ഡ് ആയൊരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ആൽബിൻ്റെ കേസിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ അവിടെ വീട്ടിൽ ആ 4.5 ഏക്കറും വസ്തുവും തട്ടിയെടുത്ത് സുഖമായിട്ട് ജീവിക്കാൻ വിലങ്ങുതടിയായി നിൽക്കുന്ന മാതാപിതാക്കളെയും സഹോദരിയെയും കൊന്നൊടുക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. ആ ചിന്തയിൽ അദ്ദേഹം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോയിസൺ കൊടുത്ത് നോക്കി. അത് ചിക്കൻ കറിയിൽ. ആ ചിക്കൻ കറി ഫ്രിഡ്ജിനകത്ത് വെച്ചു. ആവശ്യം ചിക്കൻ കറി എടുക്കുന്ന സമയത്ത് അതിനകത്ത് പോയിസൺ ചേർത്ത് കൊടുത്തു. പക്ഷേ അവർക്ക് ചില ഭക്ഷ്യവിഷബാധയായിട്ടൊന്ന് അവർക്ക് തോന്നിയുള്ളൂ. അതിൻ്റെ ഡോസേജ് വ്യത്യാസം വന്ന്. ഏതായാലും ആ 3 പേരും വയറ് ചിലപ്പോൾ അപ്സെറ്റായി, വയറ് ചില പ്രശ്നം ഉണ്ടായി, ചില ലോക്കൽ മരുന്നൊക്കെ വാങ്ങിച്ച് തിന്നു കഴിച്ചു, അവർ രക്ഷപ്പെട്ടു. അത് ഒരിക്കലും മകനെ അവർ സംശയിച്ചില്ല. കാരണം മകനെ അങ്ങനെ ഒരു പ്രവൃത്തി എന്ത് എങ്ങനെയാണ് സംശയിക്കുന്നത് ആ മകനെ. അതുകൊണ്ട് അവർ ചികിത്സിച്ചിട്ട് മിണ്ടാതിരുന്നു. ഏതായാലും 29 ജൂലൈ അയാൾ മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വിഷം കാര്യമായി ഏൽക്കാത്തതിൻ്റെ കാരണം, ഒന്ന്, വിഷത്തിന് സഫീഷ്യൻ്റ് ക്വാണ്ടിറ്റി ചേർത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷം അത് പഴകിയ വിഷമാണ്, അതിനത്ര എഫക്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അദ്ദേഹം മൊബൈലിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. അതിനുശേഷം വെള്ളരിക്കുണ്ടി പോയി അദ്ദേഹം കാര്യമായ വിഷം വാങ്ങിച്ചുകൊണ്ട് വന്നു. കടയിൽ പോയിട്ട് എലിവിഷം തന്നെ വാങ്ങിച്ചു. അപ്പന് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീമാണ്. കൂടെ കൂടെ ഐസ്ക്രീം ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങിക്കും. കൊതിയനാണ് ഐസ്ക്രീമിൽ. അപ്പനെയും സഹോദരി 16 വയസ്സുള്ള ഇളയ സഹോദരിക്കും എലിവിഷം ഐസ്ക്രീമിൽ, ഈ പയ്യനോട് ചേർന്ന് ഐസ്ക്രീം ഉണ്ടാക്കി അതിനകത്ത് എലിവിഷം ചേർത്ത് അപ്പനും സഹോദരിക്കും കൊടുത്തു. അമ്മയ്ക്ക് ആ എലിവിഷം ചേർത്ത അല്ലെങ്കിൽ അമ്മയ്ക്ക് ഐസ്ക്രീം അത്ര പ്രതിപത്തി ഇല്ലാത്തതുകൊണ്ട് അമ്മ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പനും ഇളയ സഹോദരിയും ആർത്തിയോടെ ഐസ്ക്രീം മുൻവശത്തെ തിണ്ണയിലിരുന്ന് കഴിക്കുന്നത് ആസ്വദിച്ച് ചെറുക്കൻ. അവർ മരണത്തിലേക്ക് നടന്ന് നീങ്ങുന്ന ഭാഗം കണ്ട് ആസ്വദിക്കുകയാണ് സ്വന്തം ബ്ലഡിലുണ്ടായ മകൻ. അപ്പോൾ അതാണ് ആ അയാളുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഇയാൾ മാത്രം സ്വല്പം ഐസ്ക്രീം കഴിച്ചു, വിഷം ചേർക്കാത്തത്. അമ്മ സ്വല്പേ കഴിച്ചുള്ളൂ. ഏതായാലും 29 ജൂലൈ അസ്വസ്ഥതയുണ്ടായി. 1 ആയപ്പം ആ ചെറുപുഴ എന്ന ടൗണിൽ, അവിടെ ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളിടത്ത് ആൻമേരി അഡ്മിറ്റായി. 4 ദിവസം അവിടെ കിടന്നു. പ്രശ്നം ഗുരുതരമായി, വഷളായി. അപ്പോൾ അതിന് അവിടുത്തെ ചികിത്സ കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. വിഷം, മാരകമായ വിഷം ശരീരത്തിൽ വ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് 5 ആം തീയതി ആൻമേരി മരിച്ചു. മരിച്ചു എന്നല്ല ഞാൻ പറയണ, കൊല്ലപ്പെട്ടു. കാരണം
പോലീസിന് എങ്ങനെയാണ് ഈ വിഷബാധയേറ്റ്? ഡോക്ടർമാർക്ക് സംശയമായി. നേരത്തെ ഒരു ഇതുപോലെ ഒരു അസ്വസ്ഥത 3 പേർക്കും വന്നു, ഇപ്പം വീണ്ടും വന്നു. ഇപ്പം പോയിസനാണ് അല്ലെങ്കിൽ വിഷാംശം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തു. ഉള്ളിൽ ചെന്നിരിക്കുന്ന എലിവിഷം തീർച്ചപ്പെടുത്തി. എന്തായാലും സംശയമായി, വീടിനുള്ളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും അവിടുത്തെ ലോക്കൽ SHO, ലോക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ പ്രേംദാസ് നല്ല ബുദ്ധിപൂർവ്വം നീങ്ങി ഈ പയ്യൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. അതിലൂടെ എങ്ങനെയാണ് എലിവിഷം ചേർത്ത് കൊല്ലുന്നതെന്നും എത്ര ഡോസേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി, അതിൻ്റെ ഗ്രാവിറ്റി എത്ര ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ പയ്യൻ അതിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു. അവന് മാത്രം വിഷമേറ്റില്ല, ഡോക്ടർമാർക്കത് ആദ്യമേ സംശയമുണ്ട്. ആ വീട്ടിലെ 3 പേർക്ക് മാത്രമേ വിഷം ചേർത്തിട്ടുള്ളൂ, വിഷാംശം വന്നിട്ടുള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ കൃത്യമായി മനസ്സിലായി, എലിവിഷം കഴിച്ച് അത് ഐസ്ക്രീമിൽ കൂടെ കഴിച്ചു. ഏതായാലും വീട് പെട്ടെന്ന് സീൽ ചെയ്തു, കാരണം അവിടെ ചിക്കൻ്റെ അംശം ഉണ്ടാവും, വിഷം ചേർന്ന ചിക്കൻ്റെ അംശം ഉണ്ടാവും, ഫ്രിഡ്ജിനകത്ത് വിഷം ചേർത്ത ഐസ്ക്രീം ഉണ്ടാവും, അതിൻ്റെ മിച്ചം വാങ്ങിച്ച വിഷം അല്ലെങ്കിൽ എലിവിഷം വീട്ടിലുണ്ടാവും. എവിഡൻസ് ആവശ്യത്തിന് അവിടെ ഉണ്ട്. ചെറുക്കനെ കസ്റ്റഡി എടുത്തു, ആൽബിനെ കസ്റ്റഡി എടുത്തു, കുറ്റം സമ്മതിച്ചിരിക്കുന്നു. വിഷം ചേർത്ത് താനാണ് കൊടുത്തതെന്നും വീടിൻ്റെ സ്വത്താണ് ഉദ്ദേശിച്ചാണ് കൊടുത്തതെന്നും. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതിനകത്ത് വേറെ ആരുടെയെങ്കിലും സഹായം ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എന്തായാലും അതിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നണില്ല ഇത് ഈ പയ്യൻ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തന്നെയുമല്ല, ആ പിതാവ് എന്തായാലും ആ ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. അമ്മയ്ക്ക് വലിയ പ്രശ്നമില്ല, അന്മേരി മാത്രം കൊല്ലപ്പെട്ടു. ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ട്, റിക്കവറി നടക്കും. നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റുന്നു, നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾക്ക് എന്തു പറ്റുന്നു, മാതാപിതാക്കളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ചിന്തിക്കേണ്ട, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചിന്തിക്കേണ്ട. നമുക്ക് ഇതിനൊരു പ്രതിവിധി എന്താണ്? നമുക്ക് എത്രയോ കേസുകളായി കേരളത്തിൽ സ്വന്തം വീട്ടിലെ ഒരംഗം മറ്റുള്ള മാതാപിതാക്കളെയും രക്തബന്ധുക്കളെയും തന്നെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ കൂടത്തായിലെ നമ്മൾ കണ്ടില്ലേ? കൂടത്തായിൽ എന്താണ് സംഭവിച്ചത്? 14-16 വർഷം കൊണ്ടാണ് ആ കുടുംബത്തിലെ 5-6 പേരെ സയനൈഡ് കൊടുത്ത് കൊന്നത്. എന്തൊരു രീതിയിലുള്ള ഒരു പെൺ സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്, അവരാണ് തനിക്കെതിരായിട്ട് നിൽക്കുന്നവരെല്ലാം നിഷ്കരണം സയനൈഡ് ഉപയോഗിച്ചിട്ട് കൊല്ലുകയാണ്. അതിൽ നിന്ന് അവർക്ക് മോട്ടീവുണ്ട്, അവർക്ക് സ്വത്തുക്കൾ അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ക്യാഷ് എല്ലാം കിട്ടുന്നുണ്ട് വളരെ സൈലൻ്റായിട്ട്. അതുപോലെ കേടലിൻ്റെ കേസ് അറിയാം, അതെന്താണ്? കേടലിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്, അദ്ദേഹം അന്ധവിശ്വാസത്തിലോട്ട് പോയി. അപ്പോൾ കുട്ടികളെല്ലാം എന്ത് ശാസ്ത്രീയ ബോധമൊന്നും ഇല്ല അവർക്ക്. അതുപോലെ ഉത്തര കേസിൽ അത് നമ്മൾ വിചാരിക്കും സാമാന്യമായ മിടുക്കനായിട്ട് നടക്കുന്നവർക്കൊക്കെ അബ്നോർമലാണ് പലരും, അവരുടെ ചിന്താഗതി വ്യത്യസ്തമാണ്, സമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയാണ്. എന്തായാലും ഏത് വീട്ടിലായാലും ശരി, കുട്ടികൾ അടുത്ത വീട്ടിലെ കുട്ടികളും അല്ലെ മറ്റവരും അല്ലെ സ്കൂൾ കുട്ടികളായിട്ടും കളിക്കുകയും നടക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ വേണം. ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധയായിട്ട് അപ്പനും അമ്മമാർ ശ്രദ്ധിക്കണം, അവരെ നേർവഴിക്ക് കൊണ്ടുവരണം, അവരെ അവർക്ക് തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് കൊടുക്കണം, അല്ലെങ്കിൽ സൈക്യാട്രി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെങ്കിലും വേണം, അല്ലെ വീട്ടുകാർ സ്വയമായിട്ട് ആ കുട്ടിയെ വാച്ച് ചെയ്ത് അവൻ്റെ മൊബൈൽ മുഴുവൻ പരിശോധിക്കണം. കാരണം ഇപ്പോൾ 1-2 ലുള്ള കുട്ടികളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് തടസ്സം ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പം മൊബൈൽ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചില വികൃതമായ ചില ദൃശ്യങ്ങളുണ്ട്, സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളുണ്ട്, സെക്ഷുവലായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ ചെറുപ്പം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യണം. നമ്മൾ മാതാപിതാക്കൾ ഒരുത്തൻ പതിവില്ലാതെ കൂടുതൽ സമയം ഒരു മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ നോക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്താൽ പിടിച്ചു വാങ്ങണം. ഒരു ദാക്ഷിണ്യം സ്വന്തം മക്കളാണ്, 18 വയസ്സ് വരെ ഈ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യണം, അങ്ങനെയുള്ളവരെ മൊബൈൽ പിടിച്ചു വാങ്ങണം, എന്താണ് കണ്ടതെന്ന് നോക്കണം, അത് അറിയാണ്ടവരെ അറിയിക്കണം നമ്മൾ, അല്ലെങ്കിൽ വീട്ടിൽ ബന്ധുക്കൾ അറിയിക്കണം, അല്ലെങ്കിൽ ഏതായാലും ശരി കൗൺസിലറെ അറിയിക്കണം, ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മുതിർന്ന ആൾക്കാരെ അറിയിച്ചിട്ട് അവനെ അവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് വീടിൻ്റെ ആവശ്യത്തിലേക്ക് വീടിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് അവനെ കൊണ്ടുവരണം. അത് ഇനി അതിക്രമിച്ചിരിക്കുന്ന ആ കാലം ധാരാളം സംഭവങ്ങൾ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിപ്പിക്കലായ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരാളെ കൊല്ലുന്നതിനും പിടിക്കുന്നതിനൊന്നും ആർക്കും ഒരു മടിയില്ല. ഒരു ജീവൻ മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അർഹതയില്ല, അവകാശമില്ല, ഒരിക്കലും ചെയ്യാനും പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മോറൽ സയൻസ് ഒന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, അല്ലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല? ഏതായാലും
ഇതിനകത്ത് തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ വിചക്ഷണരും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നമ്മുടെ നാട്ടിലുള്ള ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പോസ്റ്റിലിരിക്കുന്നവരെല്ലാം മാതാപിതാക്കളും സാമുദായിക നേതാക്കന്മാരും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനായാലും ശരി അമ്പലത്തിലെ പൂജാരി ആയാലും ശരി ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിന് ഉപദേശിക്കുന്നവരായിട്ട് നടക്കുന്നുണ്ട്. ഇവരെല്ലാം നമ്മുടെ കുട്ടികളിലോട്ട് ശ്രദ്ധിച്ചിട്ട് സമൂഹത്തിന് സമൂലമായ ഒരു മാറ്റം, ഇതിൽ നിന്ന് ഒരു മോചനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിലേക്ക് മാത്രം ഉള്ള ഒരു ചർച്ചയും അതിലേക്കുള്ള മാർഗങ്ങളുമായിട്ട് സമൂഹത്തിലെ ഓരോ അംഗങ്ങളും നീങ്ങണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.